എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാം അറിഞ്ഞു കാണുമല്ലോ ഐ ഒ എസ് ഫോർട്ടീൻ പബ്ലിക് വേർഷൻ കുറച്ച് മണിക്കൂർ മുമ്പ് റിലീസായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഐ ഒ എസ് ഫോർട്ടീനിൽ വന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ എല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കണോടെ അമർത്തുക അപ്പോൾ വീഡിയോയിലേക്ക് പ്രവേശിക്കാം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇത്രയും ഡിവൈസസാണ് ഐ ഒ എസ് ഫോർട്ടീൻ സപ്പോർട്ടർ ആയിട്ടുള്ളത് ഐ ഒ എസ് തേർട്ടീൻ സപ്പോർട്ട് ചെയ്ത എല്ലാ ഡിവൈസും ഐ ഒ എസ് ഫോർട്ടീനിൽ സപ്പോർട്ടറാണ് ഐ ഒ എസ് ഫോർട്ടീൻ ഏകദേശം നാല് ജി ബി ഓളം വരും ഡൗൺലോഡ് ചെയ്യാൻ അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേജർ ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൾ യു ഐ ആണ് അത് നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ മാറ്റം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിരിക്കും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് നേരത്തെ സിരി ഫുൾ സ്ക്രീൻ എടുക്കുമായിരുന്നു ഇപ്പോൾ അത് ചെറിയൊരു വട്ടത്തിലേക്ക് മാറി അതാണ് പ്രധാനമായി വന്ന മാറ്റം ഇനി വന്ന മാറ്റം അതിൻ്റെ ഹോംസ്ക്രീനിലാണ് ഐഒസ് ഫോർട്ടീൻ ഹോം സ്ക്രീനാണ് ഈ കാണുന്നത് പോലെയാണ് സൈഡിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു ആപ്പ് ലൈബ്രറി കാണാൻ സാധിക്കും ഇവിടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഓരോ ആപ്പുകളും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും അത് വളരെ എളുപ്പമായ ഒരു കാര്യമാണ് ഓരോ ആപ്പ്സും ഗ്രൂപ്പായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ഗ്രൂപ്പ് മെസ്സേജിങ് ആപ്ലിക്കേഷൻ വെയർ ഗ്രൂപ്പ് ഹോം സ്ക്രീനിൽ നമ്മൾക്ക് വിഡ്ജെറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ ക്ലോക്ക് വിഡ്ജെറ്റ് ആഡ് ചെയ്തിരിക്കണ്ട് ഇനി എഡിറ്റ് ഹോം സ്ക്രീൻ അമർത്തിയാൽ നമ്മൾക്ക് പുതിയ വിഡ്ജെറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും ഹോം സ്ക്രീൻ്റെ എവിടെ നിൽക്കുകയും നമ്മൾക്ക് ആപ്പുകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും സൈഡിലൊക്കെ നിൽക്കിക്കഴിയുമ്പോൾ ഇതേപോലെ പുതിയ വിഡ്ജറ്റുകൾ ആഡ് ചെയ്യാനും ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാനും സാധിക്കും മൈനസ് ബട്ടൺ അമർത്തിയാൽ അത് റിമൂവ് ആകുന്നതായിരിക്കും ഇതൊക്കെയാണ് ഐഒസ് ഫോർട്ടീനിൽ വന്ന പ്രധാനമായ മാറ്റങ്ങൾ അപ്പോൾ പതിവ് പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനോട് അമർത്തുക താങ്ക്